നമസ്കാരം സർ. നമസ്കാരം. വരി സർ. എടാ പെയിന്റിംഗ് എടുത്തെ. വർഷങ്ങൾക്ക് മുമ്പ് സാർ ഇതേ മുറിയിൽ വന്നാ താമസിച്ചത്. അടുത്ത മുറി ഒഴിവാണ്, വേണമെങ്കിൽ അതും ആവാം, ആരുമില്ല. വിധുവിന് ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കഴിയാൻ പേടിയാകുമോ? ഇല്ല, എനിക്ക് ആ മുറി മതി. ഇവൾക്ക് ആ മുറി കൊടുത്തേക്ക്. വരൂ കുഞ്ഞി. ഈ പെട്ടി അവളുടെ മുറിയിൽ കൊടുത്തേക്കോ. വല്ലതും കഴിക്കാൻ? എനിക്കൊന്നും വേണ്ട. അവളോട് ചോദിച്ചോ? ചോദിച്ചു, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇത് എന്റെ മകനാണ് രാജു. അന്ന് വരുമ്പോ ഇവൻ കൊച്ചായിരുന്നു. ഇപ്പൊ എന്നെ സഹായിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ. വാച്ചറുടെ അനിയൻ? അവൻ മരിച്ചു, പിറ്റേന്ന് തന്നെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഞങ്ങൾ പോയിക്കോട്ടെ, രാവിലെ ചായയുമായി. ശരി ഭാസ്കര. സാർ നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. ബിധുവിന്റെ അമ്മ ഈ സ്ഥലത്ത് വെച്ചാണ് മരിച്ചത്. അതെ. എങ്ങനെ? എന്നോട് ചോദിക്കുന്നത്? അതെ, എനിക്കും നിങ്ങൾക്കും മാത്രം അറിയാം. ആ രഹസ്യം ഒരിക്കലും എന്റെ മകൾ അറിയാൻ ഇടവരരുത്. അവൾ ചോദിച്ചാൽ പോലും പറഞ്ഞു പോകരുത്. ശരി സർ, പോയ്ക്കൊള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോളൂ. എനിക്ക് നാണം. നിന്ന് കൊഞ്ചാതെ. അത് വളരെ സൂക്ഷിക്കണം. കൂടെ കൂടെ ഡോക്ടറെ പോയി കാണണം. പിന്നെ
ഒരു സൂത്രം കേൾക്കണോ? എന്താ കേൾക്കുന്നില്ലേ? ഇല്ല ഇല്ലേ. ഇപ്പോഴോ? ആ കേൾക്കുന്നുണ്ട്. സൂക്ഷിക്കണം, കുനിയാൻ പാടില്ലെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നീ പേപ്പറും എടുത്തുണ്ടോ? കൊണ്ടുപോയി, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പേരെന്താ? രാജു. രാജു ഇവിടെ തന്നെയാണോ ജനിച്ചു വളർന്നത്? ഞാനിവിടെ മുമ്പൊരിക്കെ വന്നിട്ടുണ്ട്. അന്ന് ഞാനൊരു കൈക്കുഞ്ഞായിരുന്നു. ഞാനും കൊച്ചിലെ കൈക്കുഞ്ഞായിരുന്നു. രാജു എന്നെ കളിയാക്കിയതാണ്, എന്നാലും എനിക്കിഷ്ടമായി. ഞാൻ പോട്ടെ. രാജു കുറച്ച് ചായ ഒഴിച്ചതാ. എന്തിനാ രാജു എന്നെയൊക്കെ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ രണ്ടുപേരും കൊച്ചിലെ കൈക്കുഞ്ഞായിരുന്നവരല്ലേ. ഇപ്പൊ സ്വല്പം വലുതായി, അത്രയല്ലേ ഉള്ളൂ. അച്ഛനെന്താ കാപ്പിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചത്? ഒന്നും വേണ്ട. എനിക്ക് വിടമൊക്കെ ആരാ കാണിച്ചു തരിക? അച്ഛൻ വരുമോ? ഇവിടെ എങ്ങനെ വിശേഷിച്ചൊന്നും കാണാനില്ല. അമ്മ വീണു മരിച്ചത്. വിധു, നിന്റെ അമ്മയുടെ കാര്യത്തിൽ നിന്നെക്കാളേറെ ഞാൻ വേദനിക്കും. നീ എപ്പോഴും അക്കാര്യം പറഞ്ഞ് എന്നെ കൂടുതൽ വേദനിപ്പിക്കരുത്. ശരി അച്ഛാ.